അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്ദാർ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പങ്കുവെക്കുന്നത്. അൽഹംദുലില്ല, ഒരു എത്ര അൽഹംദുലില്ല പറഞ്ഞാലും മതിയാവില്ല. മനാഫിനെതിരെയുള്ള കേസിൽ നിന്ന്, മനാഫിന് ആ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചു എന്നുള്ളതാണ്. മനാഫിനെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ മൊഴിയെടുക്കാൻ പോയപ്പോൾ ആ പരാതിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് മനാഫിനെതിരെയല്ല പരാതിയുള്ളത്, മനാഫിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്ന് ഒരുപാട് പേര് ഞങ്ങൾ അപകീർത്തിപ്പെടുന്നുണ്ട്, അവർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. അതുകൊണ്ട് തന്നെ 8 യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായിട്ട് പരിശോധിച്ചപ്പോൾ മനാഫിൻ്റെ കയ്യിൽ നിന്ന് യാതൊരു വിധത്തിലും ആ കുടുംബത്തെ അപകീർത്തിപ്പെടുന്ന ഒന്നുമില്ലാന്ന് കണ്ടെത്തി. മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ 33 വീഡിയോകളുണ്ട്. ഈ 33 വീഡിയോയിൽ എവിടെ പോലും ആ ഒരു കുടുംബത്തിന് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മനാഫിന് ആ ഒരു മതസ്പർദ്ധയുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം വലിയ FIR ഒക്കെ ഇട്ടിരുന്നു. ആ ഒരു വകുപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചു. അൽഹംദുലില്ല, മനാഫിൻ്റെ നിരപരാധിത്വം പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുണ്ട്. കാരണം പരസ്പരം ഒന്നിച്ചിരിക്കേണ്ട രണ്ട് കുടുംബങ്ങളാണ് ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നത്. ഈ ഒരു മനാഫിനെതിരെ തിടുക്കത്തിൽ കേസെടുത്ത് ഇത്തരം വകുപ്പുകൾ എന്തിനാണ് ചുമത്തിയത് എന്നുള്ളതൊക്കെ വളരെ വലിയ വിവാദമായിട്ടുണ്ട്. ഈ കുടുംബം കൊടുത്തൊരു പരാതിയിലുണ്ടായിരുന്നത് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ വന്നതോടുകൂടിയിട്ട് ഞങ്ങൾക്കെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഞങ്ങൾക്കെതിരെ ലക്ഷക്കണക്കിന് ആളുകളാണ് അപകീർത്തികരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പറയും, സൈബർ അറ്റാക്ക് നടത്തുന്ന പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ ചെയ്തത് വേഗത്തിൽ തന്നെ മനാഫിൻ്റെ പേരിൽ FIR ഇട്ടു. അതിൽ മതസ്പർദ്ധയുണ്ടാക്കുന്നു, ആളുകളെ വിഭാഗീയമായിട്ട് മാറ്റുന്നു, ഇങ്ങനെ ഗുരുതര വകുപ്പുകളൊക്കെ ചേർത്തു. ഏതായാലും പോലീസ് അത് പരിശോധിച്ചപ്പോൾ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പരാതിക്കാരുടെ വീട്ടിൽ പോയപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങൾക്ക് മനാഫിനെതിരെ അല്ല പരാതിയുള്ളത്, മനാഫിനെതിരെ വ്യക്തിപരമായിട്ട് യാതൊരു പരാതിയുമില്ല, ഞങ്ങൾ അധിക്ഷേപിക്കുന്നവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത് എന്നാണ്. മാഷാല്ലാ, ഒരുപാട് സന്തോഷം. മനാഫ് എന്ന നല്ല വ്യക്തിയുടെ ചിത്രം ഒരു കേസെടുത്ത് ശിക്ഷിക്കപ്പെട്ട് കളങ്കപ്പെട്ടു പോകാൻ ഇടവരരുത്. അതിൽ നിന്ന് മാഷാല്ലാ രക്ഷിക്കപ്പെട്ടു. മനാഫിനെ പ്രതിപ്പട്ടി നിന്ന് ഒഴിവാക്കാൻ ഇനി കോടതി റിപ്പോർട്ട് കൊടുക്കും. ആ ഒരു വാർത്ത കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ആ ഒരു കുടുംബത്തോട് നമ്മളെല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുന്നു, രണ്ട് കൂട്ടരും ഒന്നിച്ച് സദ്യ കഴിച്ചോ ബിരിയാണി കഴിച്ചോ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് പല യൂട്യൂബ് ചാനലുകളും ഇല്ലാത്ത പലതും പറഞ്ഞുണ്ടാക്കിയിട്ട് ആ കുടുംബത്തിനെ അഭികീർത്തിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 8 യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു പരാതിക്കാരായ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിലൊക്കെ മനാഫിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് വളരെ വലിയൊരു വിഭാഗം ആ കുടുംബത്തിനെ അതിരൂക്ഷമായിട്ട് അധിക്ഷേപം നടത്താനുണ്ടായത്. അതോടുകൂടിയിട്ട് മനാഫ് അവരെ മുഴുവനും തള്ളി പറഞ്ഞു. ഇപ്പോൾ മനാഫ് ഇതിൽ സാക്ഷിയാവാൻ പോവാണ് പരാതിക്കാരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അതോടൊപ്പം പിന്നീട് ഇതൊരു കേസായിട്ട് മാറി, മനാഫിനെതിരെ ഒരു കേസായിട്ട് മാറിയപ്പോൾ അപ്പോഴും ആ പരാതിക്കാരുടെ കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ആളുകൾ പെരുമാറിയത്. ഇത് രണ്ടും ഒഴിവാക്കപ്പെടേണ്ട സംഗതിയായിരുന്നു. ഇപ്പോഴിതാ മനാഫിനെതിരെയുള്ള കേസ് ഒഴിവാക്കുന്നു. മാഷാല്ലാ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനെ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം മുതലേ തന്നെ ഈ വിഷയത്തിൽ സമാധാനം തന്നെയാണ് ആഗ്രഹിച്ചതും അത് പ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും. ഇതിലിപ്പോൾ ഒരു നമ്മളെ ഈ മൊത്തം ദൗത്യത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? അർജുൻ്റെ ഈ വിഷയത്തിൽ ഉണ്ടായ പാഠം തന്നെ എന്താ? സൗഹാർദ്ദം, ക്ഷമ. ഇപ്പം നമ്മളതല്ലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് എന്തോ ഒരു തെറ്റിദ്ധാരണൻ്റെ പുറത്തുണ്ടായ കാര്യങ്ങളാണ്, അവരെ പത്രസമ്മേളനമായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ. കാരണം ഓരോ മാനസികാവസ്ഥ അങ്ങനെയാണ്. അവർക്ക് മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ, അതായത് മാനസികമായി ടെൻഷനുള്ള സമയത്ത് എന്തായാലും ഒരു പലതും ആലോചിക്കാതെ അങ്ങോട്ട് ചെയ്തു പോയൊരു പ്രവൃത്തിയായിട്ട് എനിക്കതിനെ തോന്നിയിട്ടുള്ളൂ. ഒരു 4 ചുമരുകൾക്കുള്ളിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളതിനും അതിന് മൊത്തം സമൂഹത്തിൻ്റെ ഇടയിലിട്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലേനും. അത് തീർച്ചയായിട്ടും അത് കേട്ടപാട് എന്തായാലും എനിക്ക് വിഷമം ഉണ്ടായിക്കിന്. എനിക്ക് എൻ്റെ ഫാമിലിക്ക് മാനക്കേടുണ്ടാകുന്ന ഒരു വിഷയമാണല്ലോ. നമ്മളെ പറ്റിയിട്ട് 3500 ഗൂഗിൾ പേ വഴി സോഷ്യൽ മീഡിയയിൽ പണപ്പിരിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുതലാളിയല്ലോ. ഒരു അത്യാവശ്യം മോശമില്ലാതെ ഒരു 70 ചിലവ്, ഇൻകം ഇല്ലാതെ ചിലവ് നടത്തിപ്പോയ ഒരു മുതലാളിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ബാലിശമായ കുറേ ആരോപണങ്ങൾ കേട്ട സമയത്ത് ഒരു മനസ്സിനൊരു വിഷമമുണ്ടായി. അതും ഉണ്ടായത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വേദിയിൽ വെച്ചിട്ട് ഞാൻ ഇന്ന ഒരു ആദരവ് തരുന്ന ഒരു സമയത്ത് അവിടേക്ക് കയറി വന്നിട്ട് മീഡിയാസ് എൻ്റെ ആ ലൈഫിൽ ഏറ്റവും നല്ലൊരു മൂമെൻറ്റ് അലങ്കോലപ്പെടുത്തി.
അങ്ങനെയുള്ള വിഷയങ്ങളിൽ ചെറിയൊരു വിഷമം മനപ്രയാസമൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളരുത്? ഞാൻ ഒരു പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ ഒരു കാര്യത്തിൽ എപ്പോഴും പ്രോമിസ് എന്ന് പറഞ്ഞ വേർഡിന് ഞാൻ ഒരുപാട് അർത്ഥതലങ്ങൾ കൊടുത്ത, ഈ ഒരു പ്രോമിസ് എന്നുള്ള വേർഡിന് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ്. കൊടുത്ത വാക്കിന് വേണ്ടിയിട്ട് അത് പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നഷ്ടപ്പെടുത്തിയതാണ്. ഞാനിപ്പോഴും എന്താ പറയണത്, അർജുൻ നമ്മളെ ഫാമിലി ആണ്, എൻ്റെ ഫാമിലി മെമ്പറാണ് അർജുൻ. അർജുനെ പോലെ തന്നെ എൻ്റെ എല്ലാ ജോലിക്കാരും. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ ജോലിക്കാരെ മുഴുവൻ ഞാൻ ക്ഷണിക്കും. ആദ്യം അവരെ ക്ഷണിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനത്തെ ഞാൻ അർജുൻ ഇല്ലാത്ത കാലഘട്ടത്തിലും അർജുൻ്റെ ഫാമിലിൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിച്ച്, തെറ്റുണ്ടെങ്കിൽ ഇപ്പം അതായത് ഞാനും എൻ്റെ ബ്രദറും നിൽക്കേണ്ട ആളാണല്ലോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ആ വിഷയത്തെ കണ്ടത്. എനിക്കും എൻ്റെ ഫാമിലിക്കും അവൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ സെൻസിൽ എടുത്താൽ മതി. ഇത് ആരാ ഇവർക്ക്, ഞാൻ അർജുൻ്റെ മകനെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്നില്ലല്ലോ ആ വീട്ടിൽ നിന്നും. അത് മാനസികമായ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ 24 ക്യാമറമാൻ്റെ അടുത്താണ് എൻ്റെ മൊബൈൽ ഉള്ളത്. എനിക്ക് തിരിച്ചറിയേണ്ട കാരണം വേണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോട്ടെ. കാരണം ഞാൻ അതിലൊന്നും ആർക്കെതിരെയും, ഞാൻ ആ ടൈപ്പ് ആളല്ല സാറേ. ഞാൻ ഈ മതങ്ങളെ എല്ലാത്തിനും യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മതസ്പർദ്ധ, ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തിയതെന്താ, എനിക്കറിയാം ഇത് വേറെ തലത്തിലേക്ക് പോകും എന്നുള്ള ഭയം കാരണം തന്നെയാണ് എന്താക്കുന്നത്, ഇത് ഇനി മുന്നോട്ടേക്ക് ആരും കൊണ്ടുപോകരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഇത് നേരിടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കേസൊരു പുത്തരിയല്ല. ഞാൻ അതിനെ ചങ്കൂറ്റത്തോടു കൂടി നേരിടും. കയ്യാണെന്നുണ്ടെങ്കിൽ ഇന്ന ഒരു 14 ജയിലിലിട്ടെന്നാൽ വലിയ ഉപകാരം. കാരണം ഞാൻ വെറുത്തുക്കണ്, ടയർഡാ. നിരന്തരം ഞാൻ ഓനെ കിട്ടിക്കഴിഞ്ഞാലെങ്കിലും സമാധാനം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ച് ഹാവ് മാപ്പ് പറഞ്ഞ്, ഇത്രയും ജനങ്ങളെ മുന്നിൽ നിന്ന് മാപ്പ് പറയണമെങ്കിൽ അത്യാവശ്യം ചങ്കൂറ്റുള്ളവർക്കേ കയ്യുള്ളൂ, അല്ലാത്തവനും എന്തെങ്കിലും തൊടിഞ്ഞായം പറഞ്ഞു പോകും. ഞാൻ ചങ്കൂറ്റുള്ള ആളാണ്. ഞാൻ ആ ഫാമിലിനോട് മാപ്പ് പറഞ്ഞു. ഞാൻ താന്ന് കേണ് അപേക്ഷിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ അതോടുകൂടി തീരുമെന്ന് വിചാരിച്ച് രാവിലെ ഉറക്കം ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെയും കേസും കൂട്ടും കുലുമാലാണ്. പിന്നെ സത്യത്തിൽ മനാഫിനെതിരെ ധൃതിപ്പെട്ടിട്ടൊരു ഗുരുതര വകുപ്പുകളൊക്കെ ചേർത്തിട്ട് കേസെടുക്കാൻ കാരണം, അങ്ങനെ മനാഫിനെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്കാരുടെ കുടുംബത്തിനെ വീണ്ടും അധിക്ഷേപിക്കും. അങ്ങനെ അധിക്ഷേപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ കഴമ്പുണ്ടോ, അതിൽ ആ സാധ്യത ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് സാധാരണ FIR ഇടാറ്. ഇവിടെ മനാഫിൻ്റെ വിഷയത്തിൽ ഇതൊന്നും നോക്കാതെ പൊടുന്ന ഞങ്ങളുടെ FIR ഇട്ടു, അതും ഗുരുതരമായ വകുപ്പുകൾ ചേർത്തു. സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത വ്യാഴാഴ്ചയാണ് ഈ ഒരു FIR കിടന്നൊരു കേസ് ഉണ്ടായത്. വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും പരാതിക്കാരുടെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആളുകൾ മുഴുവനും വളരെ പ്രകോപിതരാവാൻ തുടങ്ങി. ഇങ്ങനെ ആ ഒരു കുടുംബത്തിനെ വീണ്ടും ഒരു മുൾമുനയിൽ നിർത്താനുള്ള ഒരു ഗൂഢമായ ശ്രമമാണോ ഈ ഒരു കേസെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മാധ്യമങ്ങളും ആളുകളും മുഴുവനും മനാഫിൻ്റെ കൂടെ നിൽക്കുകയും മനാഫിൻ്റെ ഭാഗത്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒടുവിൽ ആ ഒരു മനാഫിനെ കുറ്റവിമുക്തനാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നതാണ് എന്നതാണ് സത്യം. ഒരു മുതലാളി ആ ഒരു പാവം തൊഴിലാളിക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ, ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാതെ, മഴയും കൊണ്ട് വെയിലും കൊണ്ട് അവിടെ നിന്ന് കാത്ത് കാശും ചിലവാക്കിയിട്ട് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നൊരു കാഴ്ച. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ഒരു ദുരന്തമായിപ്പോയി. ഇത് രണ്ട് കുടുംബങ്ങളും തമ്മിൽ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്നലെ 24 എൻകൗണ്ടറിൽ ഹാഷ്മി ചോദിക്കുകയാണ്, മനാഫെ നിനക്ക് ആ ഒരു പരാതിക്കാരായ ആളുകളുടെ വീട്ടിൽ പോയിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ ഒരു വിശേഷം ഒന്ന് വീഡിയോ ഇട്ടൂടെ. സ്വന്തം ചാനലില് ഇപ്പം 400,000+ സബ്സ്ക്രൈബേഴ്സായി ആ ഒരു ചാനലിൽ. ഇങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് അതിന് ചാനലിൽ ഉണ്ടാവാൻ കാരണം മനാഫിനെതിരെയുള്ള ഒരു നീക്കം അന്യായമാണ് എന്ന് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ്. മനാഫിൻ്റെ ഉള്ളിൽ ഒരു നിരപരാധിത്വം ഉണ്ട്, മനാഫ് ഒരു ഹീറോ ആണെന്നുള്ള ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ ബോധ്യം ഒരു കാരണവശാലും മറ്റൊരു കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. പക്ഷെ അതാണ് ഇവിടെ നിർഭാഗ്യവശാൽ സംഭവിച്ചത്. അതിന് മനാഫ് ഉത്തരവാദിയല്ല. പക്ഷെ വൈകാരികമായുള്ള പ്രകടനങ്ങൾ പലപ്പോഴും ആ കുടുംബത്തിന് വേദനയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഹാഷിമിക്ക് മനാഫ് കൊടുത്തൊരു മറുപടി എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹാഷിമിയോട് മനാഫ് പറഞ്ഞത്, ഞാൻ അവരെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പോലും അത് അവർക്കത് വേറെ രീതിയിലാണ് അത് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്നുള്ളത്.
ഏതായാലും ആ ഒരു പരാതിക്കാരായ ആളുകളെ ഇനിയും വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകൾ ഒരിക്കലും പെരുമാറ്റിക്കൂടാ. ഇപ്പോൾ 8 യൂട്യൂബ് ചാനലുകൾക്കെതിരാണ് കേസെടുത്തിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ ഇനിയും അതിൻ്റെ എണ്ണം കൂടാം. ഒരുപാട് പേരുടെ കമൻറ്റുകൾ, ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഇങ്ങനെ, പിന്നെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടാണല്ലോ കമൻറ്റ് ബോക്സ് ഉള്ളത്, കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ്. പക്ഷേ ആളുകളെ അപകീർത്തിപ്പെടുത്താനല്ല, ഒരാളെ മാനസികമായോ മറ്റോ മുറിവേൽപ്പെടുത്താനോ അല്ല നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ആളുകൾക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഇല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സാറെ ചോദിച്ചിരുന്നത് എന്തിനാണ് പിന്നെ കമൻറ്റ് ബോക്സ് ഉള്ളത്, നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അഭിപ്രായങ്ങൾ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന എന്തിനാണ്? ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന, മലയാളി ആഗ്രഹിക്കുന്ന ഒന്ന് ആ കുടുംബം സന്തോഷമായിട്ട് ഒന്നിച്ചിരിക്കുന്നത് കാണാനാണ്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് ഈ മനാഫിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യമാണ്. അപ്പം മനാഫിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹവും മനാഫിൻ്റെ ഉള്ളിലൊരു കരുതൽ ആലോചിച്ചു. ഇത്രയൊക്കെ വിഷമങ്ങൾ ഒടുവിൽ പറയാണ്, എന്നൊന്ന് ജയിലിട്ട് ശിക്ഷിച്ചോളൂ, എന്നാലെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ എത്ര ദയനീയമായിട്ട് ഉള്ളിൽ ആ മനുഷ്യൻ്റെ വേദനയുണ്ട്. ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അവസാനം അത് കുറ്റങ്ങൾ മാത്രമായിട്ട് മാറുമ്പോൾ നിസ്സഹായതയിൽ നിന്ന് വിതുമ്പി പൊട്ടുന്ന ഒരാളെയാണ് മനാഫിൽ കാണുന്നത്. ഇനി നമ്മൾ ആ ഒരു പരാതിക്കാരുടെ കുടുംബത്തെ ആലോചിച്ച് നോക്കൂ, അവരുടെ വീട്ടിലൊരു അംഗമാണ് മരണപ്പെട്ടത്. അതിൻ്റെ പേരിൽ, ആ മരണപ്പെട്ടതിനെ ഒരാൾ സഹായിച്ചതിൻ്റെ പേരിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ആ കുടുംബത്തിന് അതിക്രൂരമായിട്ട് വേട്ടയാടാം. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഈ തെറ്റിദ്ധാരണകളും വിഭാഗീയതകളൊക്കെ ഉണ്ടാവാൻ കാരണം മനുഷ്യരല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ തർക്കങ്ങൾ, ആ കുടുംബത്തിലൊരു മരണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ആ കുടുംബത്തിന് ഒരിക്കൽ പോലും വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ നമ്മൾ മുറിവേൽപ്പിക്കുന്നവരായിട്ട് മാറരുത്. ഒരു നല്ല വിശ്വാസിക്ക് ചേർന്നതല്ല അത്തരമൊരു നീക്കം. ഇന്നത്തെ ഒരു ചോദ്യം, ചാലിയാർ പുഴ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ചാലിയാർ പുഴ എവിടെ നിന്നാണെന്നതാണ് ചോദ്യം. ഉത്തരം അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.